ചരിത്രപ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു അനന്തൻ എന്ന പാമ്പിൻ്റെ പുറത്ത് കിടക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹത്തിന് പതിനെട്ടടി നീളമുണ്ട് മൂന്ന് വാതിലിനുള്ളിലൂടെയാണ് നമുക്ക് ദർശനം ലഭിക്കുന്നത് അഞ്ഞൂറ് ബി സി മുന്നൂറ് എ ഡി ഇടയിലാണ് ക്ഷേത്രം നിർമ്മിച്ചതായി പറയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ കടുത്ത ഭക്തനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന ക്ഷേത്രഗോപുരത്തിൻ്റെ ഏഴിൽ അഞ്ച് നിലകളും പണി പണികഴിപ്പിച്ചത് ക്ഷേത്രഗോപുരത്തിൻ്റെ ആറും ഏഴും നിലകൾ ധർമ്മരാജാവിൻ്റെ കാലത്താണ് പൂർത്തിയാക്കിയത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്തും ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തും ക്ഷേത്രത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ശ്രീ അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ ബനാറസിനടുത്തുള്ള ഗുണ്ടകു എന്ന സ്ഥലത്തു നിന്നും വിഷ്ണുവിൻ്റെ അവതാരം ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ശിലകളായ സാളഗ്രാമങ്ങൾ വരുത്തി ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പുനർനിർമ്മാണം നടത്തി പുനർപ്രതിഷ്ഠിച്ചു തിരുവനന്തപുരത്തിനടുത്തുള്ള തിരുമലയിൽ നിന്നും ഇരുപത് ഗനാടി വലിപ്പമുള്ള വലിയ പാറ വെട്ടി ഒറ്റക്കൽ മണ്ഡപവും സ്ഥാപിച്ചു കിഴക്കേ ഗോപുരത്തിൻ്റെ പണി പുനരാരംഭിച്ച് പൂർത്തിയാക്കി സ്വർണക്കുടിമരം സ്ഥാപിച്ചു ശ്രീ പത്മനാഭസ്വാമിയുടെ നാലമ്പലവും പണികഴിപ്പിച്ചു പത്മതീർത്ഥകുളത്തിൻ്റെ വിസ്തൃതി കൂട്ടുകയും ശിവേലിപുര ഒറ്റക്കൽ മണ്ഡപവും സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മാസത്തിലാണ് ശ്രീ അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ദാസനായി തൃപ്തി സ്നാനം ചെയ്തത് മുഹൂർത്തം അതിൽ പറയുന്നത് പ്രകാരം തിരുവിതാംകൂർ നാട്ടുരാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും അവിടെയുള്ള രാജാക്കന്മാരെല്ലാം ശ്രീ പത്മനാഭസ്വാമി ദാസന്മാരായാണ് അറിയപ്പെടുക എന്നുമാണ് അതിനാൽ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ വിലമതിക്കാനാവാത്ത അമൂല്യനിധികൾ സ്വർണം വെള്ളി പവിഴം വജ്രം റൂബി നവരത്നങ്ങൾ അവിടെ നിന്നും കൊണ്ടുപോവാൻ സാധിക്കില്ല എന്നുമാണ് നിലവറ പരിശോധനയിൽ ഉണ്ടായിരുന്ന ഹൈക്കോർട്ട് നിരീക്ഷകൻ സി എസ് രാജൻ പറഞ്ഞത് നിലവറ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വേളയിൽ കാലിൽ പറ്റിയിരിക്കുന്ന നിലവറയ്ക്കുള്ളിലെ മണ്ണ് അവിടെ തന്നെ തട്ടിയിടുന്ന രാജപുത്രനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി അതുകൊണ്ട് തന്നെ നിലവറയ്ക്കുള്ളിൽ നിന്നും ഒരു തരി പോലും പുറത്തുപോയിട്ടില്ലെന്നും രാജകുടുംബത്തിന് അതിൻ്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവറയ്ക്കുള്ളിൽ കാണാൻ കഴിഞ്ഞ നിധികളുടെ ഇന്നത്തെ മൂല്യമനുസരിച്ച് ഒന്നേകാൽ ലക്ഷം കോടിയിൽ അധികം വരുമത്രേ സ്വർണം കൊണ്ട് നിർമ്മിച്ച മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിമയും നിലവറയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നിലവറയിലെ സ്വർണത്തിന് നാൽപ്പത്തഞ്ച് ക്യാരറ്റ് ഉണ്ടെന്ന് പറയുന്നു ക്ഷേത്രത്തിലെ ആറിൽ അഞ്ച് നിലവറ തുറന്നെങ്കിലും ആറാമത്തെ ബി നിലവറയ്ക്കുള്ളിൽ ചുരുളഴിയാത്ത ഒരു കൂട്ടം രഹസ്യമാണ് ഒളിഞ്ഞുകിടക്കുന്നത് ഈ ആറാമത്തെ അറയെപ്പറ്റി നിരവധി കേട്ടുകേൾവികളുണ്ട് ചില ആളുകൾ വിശ്വസിക്കുന്നത് ഈ നിലവറ തുറന്നാൽ നമ്മൾ വേറെ ഏതോ പ്രപഞ്ചത്തിൽ എത്തിച്ചേരുമെന്നാണ് ഈ വാതിലിനടുത്ത് നിന്നാൽ വാതിലിനപ്പുറത്ത് തിര ആഞ്ഞടിക്കുന്നത് കേൾക്കാമെന്നും പറയുന്നവരുണ്ട് മഹാഭാരത കോണിൽ സ്ഥാപിക്കപ്പെട്ട ബി നിലവറയിൽ ബലരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച ദേവന്മാരും സിദ്ധന്മാരും മുനികളും തപസ് ചെയ്യുന്നു എന്നും വിശ്വാസമുണ്ട് ബി നിലവറയ്ക്കുള്ളിലെ ചില വാതിലുകൾ ശംഖുമുഖം കടലിലേക്കും തിരുവനന്തപുരത്തെ തന്നെ ചില കായലുകളിലേക്കും തുറക്കുന്നതാണത്രേ ബി നിലവറയുടെ പ്രധാന വാതിൽ തുറന്നാൽ കടൽവെള്ളം കുതിച്ചെത്തും കായലുകളും കനാലുകളും കടൽവെള്ളം കയറി നിറയുന്നതോടെ തിരുവനന്തപുരം നഗരം കടലെടുക്കുമെന്നും പണ്ട് നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തിരുവനന്തപുരം നഗരം കടലെടുത്തുവെന്നും ആറുമാസം തലസ്ഥാനം വെള്ളത്തിനടിയിലായിരുന്നെന്നും രേഖകളുണ്ടെന്നും പറയപ്പെടുന്നു ഇതുകൊണ്ടാണ് രാജകുടുംബം നിലവറ തുറക്കുന്നതിനെ എതിർക്കുന്നത് നിലവറ ഇതുവരെ തുറന്നിട്ടില്ല എന്ന രാജകുടുംബവും ഏഴ് തവണ തുറന്നിട്ടുണ്ടെന്ന് സി എ റിപ്പോർട്ടും പറയുന്നു ബി നിലവറ തുറക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമിയുടെ ഉഗ്രകോപം ക്ഷണിച്ചു വരുത്തുമെന്നും ആറിൽ അഞ്ച് നിലവറ ശ്രീ പത്മനാഭൻ്റെ അമൂല്യനിധികൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമാണെന്നും എന്നാൽ ആറാമത്തെ ബി നിലവറ ഒരു സ്റ്റോർ റൂം അല്ല എന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആറാമത്തെ ബി നിലവറ തുറക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടെങ്കിലും വിശ്വാസികളും തിരുവിതാംകൂർ രാജകുടുംബവും ഉത്തരവിനെ ശക്തമായി എതിർത്തു കാരണം അഷ്ടമംഗല ദേവപ്രശ്നം നോക്കിയപ്പോൾ ആറാമത്തെ അറ തുറന്നാൽ അത് മനുഷ്യർക്ക് ദോഷം ചെയ്യുമെന്നും കൂടാതെ പ്രകൃതി ദുരന്തം ഉണ്ടാവുമെന്നും ദേവപ്രശ്നത്തിൽ കണ്ടു കോടതി ഉത്തരവ് മാനിച്ച് തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാളുടെ കാൽ മുറിഞ്ഞ് രക്തം വാർന്നതായി റിപ്പോർട്ടുണ്ട് ജനങ്ങളുടെ വിശ്വാസം കൂടി കലർന്നതിനാൽ അന്നത്തെ ആ ശ്രമം ഉപേക്ഷിച്ചു നവസ്വര പാസ്വേഡ് ഉപയോഗിച്ചാണ് ആറാമത്തെ ബി നിലവറ പൂട്ടിയിരിക്കുന്നതെന്നും ഇത് പൂട്ടുമ്പോൾ ഉപയോഗിച്ച ഒമ്പത് വാദ്യങ്ങളും അതേ സ്വരത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അല്ലാതെ തുറക്കണമെങ്കിൽ ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നവരുണ്ട് എന്നാൽ ഗരുഡമന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്ന ഒരു സന്യാസിക്ക് മാത്രമേ ബി നിലവറ തുറക്കാൻ സാധിക്കൂ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത്രയും ശക്തിയാർന്ന മന്ത്രം ചൊല്ലാൻ ത്രാണിയുള്ള സന്യാസി ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ആറാമത്തെ നിലവറ ഇനി ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല എന്നും വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ സുപ്രീം കോടതിയും ജുഡീഷ്യൽ സിസ്റ്റവും വിശ്വസിക്കുന്നത് കഴിഞ്ഞ അഞ്ചറകളിലെ പോലെ ഇതിലും വിലമതിക്കാനാവാത്ത അമൂല്യനിധി ഉണ്ടെന്ന് തന്നെയാണ് ആദ്യമായിട്ടല്ല ഗവൺമെൻറ് ഇത് തുറക്കാൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇതിന് ശ്രമിച്ചപ്പോൾ നിലവറയ്ക്കുള്ളിലെ വിഷസർപ്പത്തിനെ കണ്ട് പേടിച്ച് പരീക്ഷണം അവസാനിപ്പിച്ചു എന്നും പറയപ്പെടുന്നു കേരളത്തിന് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ആദ്യത്തെ അറ തുറക്കാൻ ഉത്തരവിട്ടു അങ്ങനെ ആദ്യത്തെ അറ തുറക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാക്കിയുള്ള അറകൾ മനുഷ്യർക്ക് തുറക്കാൻ സാധിച്ചത് എന്നാലും ആറാമത്തെ ബി നിലവറ ഇതുവരെ ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ് ഇന്നത്തെ കോടതി ഉത്തരവനുസരിച്ച് വൻ ധനശേഖരമുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല രാജകുടുംബത്തിന് തന്നെ കൈമാറി രണ്ടായിരത്തി പതിനൊന്നിലെ ജനുവരി മുപ്പത്തൊന്ന് ഹൈക്കോടതി വിധിക്കെതിരെ രാജകുടുംബം നൽകിയ അപ്പീലിലാണ് ക്ഷേത്ര ഭരണ ചുമതല രാജകുടുംബത്തിന് തന്നെ നൽകിയത് ജസ്റ്റിസ്മാരായ യു യു ലളിത് ഇന്ദു മൽഗോത്ര എന്നിവരുടെ ബെഞ്ചിൻ്റെയാണ് വിധി വിധി അനുസരിച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായല്ല പ്രതിഷ്ഠയുടെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് രാജകുടുംബത്തിലെ അവകാശിക്ക് ക്ഷേത്രസ്ഥാനീയ അവകാശം അവകാശി പരമ്പര ഉള്ളിടത്തോളം കാലം അത് തുടരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു പുതുക്ഷേത്രമാണെന്നും കോടതി വ്യക്തമാക്കി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചെലവ് ഇനി ക്ഷേത്രം തന്നെ വഹിക്കുന്നതിനൊപ്പം ക്ഷേത്ര സുരക്ഷയ്ക്കായി ഇതുവരെ കേരള സർക്കാർ മുടക്കിയ പതിനൊന്നേ കോടി രൂപ തിരിച്ചു നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ക്ഷേത്ര സുരക്ഷയ്ക്കായുള്ള കമൻറ്റോസിന് സർക്കാർ തുടർന്നും നൽകുമെന്നും അവരുടെ ചിലവും ശമ്പളവും ക്ഷേത്രം തന്നെ വഹിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് നിലവറകളിൽ വൻ ധനശേഖരമുണ്ടെങ്കിലും ലോക്ക്ഡൗൺ ടൈമിൽ വരുമാനം നിലച്ചതോടെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്ഷേത്രം ഇപ്പോൾ